गुड आफ्टरनून गुड आफ्टरनून मैम। गुड आफ्टरनून। अयो ജീവനില്ലല്ലോ ദൈവമേ, പറയണേനെ ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ചോറും കിട്ടില്ല, എന്നിട്ട് പറയണ പോലെയാണല്ലോ. ഏ എന്തത്? ഓക്കേ, സമ്മർ ജോയിനിങ്. All of you, turn on your videos. Turn on your videos. Fast, fast. Everybody, turn on your videos. What happened, Lolita? Yes, Lolita, what happened? Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയം എടുത്തിരുന്നു, വായിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചോ ഇല്ലയോ? വായിച്ചോ? വായിച്ചോ? യെസ്. അർജുൻ, ഗിവ് മീ എ തംസ് അപ്പ്. ഓ, കുറെ തംസ് അപ്പുകൾ ഇങ്ങനെ വന്നു. യെസ് യെസ്. ഓക്കേ, അപ്പോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ആദ്യം പോവാം. ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് വി ഡിസ്കസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഓക്കേ, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ സെൻഡ് ചെയ്യാം ട്ടോ. ഇന്ന് തന്നെ ചെയ്തു തരാം. ആകെ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. മൂന്നും ചെറുതാണ്, വലുതല്ല. അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്നുള്ള ആ വിഷമം ആദ്യം തന്നെ വേണ്ട. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം. മനസ്സിൽ നൈരാശ്യമെഴുന്നവനു മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം, ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. ഈ രണ്ട് വരികള്, അതായത് രണ്ട് കവിതയാണ്, ഇത് തമ്മില് കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യുക, അതാണ് ചോദ്യം. ക്ലിയർ? കമ്പയർ ചെയ്യാൻ, രണ്ട് കവിതകൾ തമ്മില് താരതമ്യം ചെയ്യുക. ഉള്ളൂരിന്റെ തന്നെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രേമ സംഗീതം എന്ന് പറഞ്ഞ ഒരു കവിതയിലെ ഭാഗമാണ് വേറെ തന്നിരിക്കുന്നത്. ഒന്ന് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തെ ആ വരികളാണ്. എന്താണ്? ശുഭം പ്രതീക്ഷിക്കുന്നവന് ഏത് അർദ്ധരാത്രിയും പകൽ പോലെയും, മനസ്സിൽ നൈരാശ്യമുള്ളവന് ഏത് പകലും അർദ്ധരാത്രിക്ക്, ഏത് നട്ടുച്ചയും അർദ്ധരാത്രിക്ക് സമാനമായിരിക്കും എന്ന് പറയുന്ന ആ വരികളും, പിന്നെ വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം. ഇതാണ് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലാണ് കമ്പയർ ചെയ്യാനുള്ളത്. മെൽവിൻ, ആ കോമ്പസ് അവിടെ എടുത്തേച്ചി. യെസ്, ഗുഡ്. നീ എത്താം ഭാഗത്തിന് വെക്കണ്ട, ഇത്തിരി അങ്ങനെ നീക്കി വെച്ചോ. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിക്കോട്ടെ, ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുക. ആരുടെയാണ്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. ഏതാണ്,
ഇപ്പോ ഒരു ചാപ്റ്ററിലെ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ വന്നാലും നിങ്ങൾ അതിന് ഒരു ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. ക്ലിയർ? ഇൻട്രൊഡക്ഷൻ എല്ലാത്തിനും കമ്പൽസറി ആയിട്ട് എഴുതുക. ദെൻ ഇനി നമ്മള് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവുകയാണ്. വരികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻസറിലേക്ക് പോകുമ്പോ ആരെഴുതിയതാണ് ഈ കവിത? ആരെഴുതിയതാണ് ഈ കവിത? യെസ്, ഉള്ളൂരിന്റെ പൂർണ്ണ നാമം എന്ത്? ഉള്ളൂർ എസ് പരമേശ്വരൻ. യെസ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ബോർഡ് കാണുന്നില്ലേ? പരമേശ്വരയ്യർ അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണ്? ഏത് കൃതിയാണ്? കൽപ്പശാഖി. യെസ്, കൽപ്പശാഖി. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടു. കൃതി ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലെയാവും. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ അത് ഇട്ട് വെക്കുക. കൽപ്പശാഖി എന്ന കാവ്യ സമാഹാരത്തിലെ ഏതോ ഒരു വേർഡും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പേരും കൂടെ. നവ നവ ഏത് പേരാണ്? നവദീപം. എനിബഡി റിമെമ്പർ? നവയുഗോദയം. യെസ്, നവയുഗോദയം. നവയുഗോദയം. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. എഴുതിയത് കൃതി ഏത് ഭാഗമാണ് എന്നുള്ളത് ഒറ്റടിക്ക് ഹിന്റ് പോലെ തരില്ലേ, ഹിന്റ് പോലെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പരീക്ഷയ്ക്ക്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഉള്ളൂരിന്റെ പൂർണ്ണനാമം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കൽപ്പശാഖി എന്ന കാവ്യ സമാഹാരം. അതിലെ നവയുഗോദയം എന്ന കവിത. അതിലെ ഏതാനും വരികളാണ് ഏത്? നമ്മള് ഇപ്പൊ പഠിക്കുന്ന വിശ്വദീപമയം. യെസ്, വിശ്വം ദീപമയം. മയം. വിശ്വം ദീപമയം. അപ്പോ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ? ഇല്ല മിസ്. തിരിച്ചു വരാം. ഇത്ര ഇൻട്രൊഡക്ഷൻ ഭാഗം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്. ഇല്ല. യെസ്, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ആദിത്യ? ആദിത്യ, യെസ്. ആ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അതൊരു സെന്റൻസ് ആക്കി പറഞ്ഞു തരാമോ എനിക്ക്? യെസ് ആദിത്യ, മേബി നെറ്റ്വർക്ക് ഇഷ്യൂ. മിസ് ഞാൻ പറയാം. യെസ് ആഷിക്, റെഡി, പറഞ്ഞോളൂ. ഉള്ളൂർ എസ് പരമേശ്വരൻ നായരുടെ പരമേശ്വര അയ്യരുടെ കൃതിയാണ് കൽപ്പശാഖി. അതിലെ നവയുഗോദം എന്ന ഭാഗത്തിൽ യുഗോദയം എന്ന ഭാഗത്തിൽ നിന്നെടുത്തതാണ്. എന്ന ഭാഗത്തിൽ ഉള്ള ചില വരികളാണ് വിശ്വം ദീപമയം. എന്തായാലും മുന്നോട്ട് വന്ന് പറയാൻ ശ്രമിച്ചതിൽ വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. താങ്ക് യു. നെക്സ്റ്റ്, ഇനി അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്? ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്? എനിബഡി റിമെമ്പർ? എനിബഡി റിമെമ്പർ? ഉജ്വല ശബ്ദാഢ്യൻ. യെസ്, ഉജ്വല, ഉജ്വല ശബ്ദാഢ്യൻ. ഉജ്വല ശബ്ദാഢ്യൻ.
പദങ്ങൾക്കൊക്കെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടുന്നത്. സംസ്കൃതത്തിലൊക്കെ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് അറിയപ്പെടുന്നത്. വൺ മോർ ഇസ് ദ ഉജ്ജ്വല ശബ്ദാഠ്യൻ. ദെൻ ഉല്ലേഖ ഗായകൻ. ഉല്ലേഖ ഗായകൻ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. ഉല്ലേഖ ഗായകൻ, ക്ലിയർ? ഉല്ലേഖം എന്നുള്ള ഒരു അലങ്കാരം ഉണ്ട് മലയാളത്തിൽ. നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് അലങ്കാരം എന്നുള്ള ഒരു ഭാഗം തന്നെ ഇല്ല. അപ്പോ ആ അലങ്കാരത്തിനാണ് അദ്ദേഹം കൂടുതൽ മിക്ക കവിതകളിലും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഉല്ലേഖ ഗായകൻ എന്ന് അറിയപ്പെടാനായിട്ട് കാരണം. അപ്പോ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞ രണ്ടും: ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖ ഗായകൻ. ക്ലിയർ? യെസ് മാം. യെസ്. അദ്ദേഹം ആധുനിക കവിത്രയത്തിലാണ് പെടുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഉള്ളൂർ, ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖ ഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സോ നമുക്ക് അവിടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിനും ഇതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം ആയിക്കൊള്ളട്ടെ, അതിനെല്ലാത്തിനും നമ്മള് ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ക്ലിയർ? ക്ലിയർ? ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖ ഗായകൻ, ഈ രണ്ട് വിശേഷണം ആരുടെയാണ്? ഉള്ളൂർ. എല്ലാവരും നോട്ട് ചെയ്തില്ലേ? ഇപ്പോ ഇൻട്രൊഡക്ഷന്റെ ഭാഗം ക്ലിയർ ആയി എല്ലാവർക്കും. ദെൻ മൂവ് ഓൺ ടു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്കിപ്പോവാം. മഹാകവി കൽപ്പശാഖി എന്ന കൃതിയിലെ അല്ലെങ്കിൽ കാവ്യസമാഹാരത്തിലെ നവയുഗോദയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് നമ്മുടെ വിശ്വം ദീപമയ്യ. ഉള്ളൂര് ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന അദ്ദേഹം ഉല്ലേഖ ഗായകൻ എന്നും ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മച്ച് ക്ലിയർ. മൂവ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. വിളക്ക് കൈവശമുള്ളവന്, വിളക്ക് കൈവശമുള്ളവന്, അറിവെന്നോ ശുഭാപ്തി വിശ്വാസമെന്നോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ മീനിങ് അതിന് പറഞ്ഞുതന്നുണ്ടായിരുന്നു. അങ്ങനെ വിളക്ക് കൈവശമുള്ളവന് ലോകം എപ്രകാരമായിരിക്കും? എപ്രകാരമായിരിക്കും? പ്രകാശം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രകാശം നിറഞ്ഞതായിരിക്കും, പ്രകാശമാനമാണ് വിളക്ക് കൈവശമുള്ളവന്. ഈ ലോകം വിശ്വം പ്രകാശമാനമാണ്. എന്നാൽ വെണ്മ മനസ്സിൽ, വെണ്മ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നതിന്റെ അർത്ഥം, മനസ്സിൽ സൂക്ഷിക്കുന്നവന് എല്ലാം അമൃതമയമാണ്. അമൃത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? അമൃത്. എന്താണ് അതിന്റെ പ്രത്യേകത? എനിബഡി നോസ്? അമൃത്, അമൃത്. എന്തെങ്കിലും പ്രത്യേകത കേട്ടിട്ടുണ്ടോ? അമൃത് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ദേവന്മാര് അമരന്മാരായിരിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് ഈ അമൃത് ഭക്ഷിച്ചത് കൊണ്ടാണ്. അമൃത് മരണം ഇല്ലാതാക്കും അമൃത് കഴിച്ചാല്. അതാണ് ഒരു പ്രത്യേകത അമൃതിന്റെ. പണ്ട് പാലാഴി കടങ്ങി കുറെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം എടുത്തോണ്ട് പോയി. അവസാനം അസുരന്മാര് വന്ന് അത് മോഷ്ടിച്ചോണ്ട് പോയി. ഭഗവാൻ വിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ വന്ന് ആ അസുരന്മാരിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത് വീണ്ടും ദേവന്മാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അമൃത്. അത് ദേവന്മാർക്ക് മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്ന ഒന്നാണ് ഈ അമൃത് എന്നുള്ളത്. അപ്പോ വെണ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവന് ഈ ലോകം എപ്രകാരമാണ്? എല്ലാം അമൃതിന് സമാനമാണ്, അമൃത് മയമാണ് വെണ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവന്. ദെൻ വെളിച്ചത്തേക്കാൾ ഇരുട്ടും തിന്മയും, നന്മയേക്കാൾ തിന്മയും വാഴുന്ന ഇക്കാലത്ത് അല്ലെ, ഇക്കാലത്തിന്റെ പ്രത്യേകത അതാണ് അല്ലെ.
നന്മയേക്കാൾ കൂടുതൽ നമ്മുടെ ഇവിടെ തിന്മയാണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെയുള്ള ഈ കാലത്ത് ഉള്ളൂരിന്റെ വരികൾക്ക് ഇവിടെ ഏറെ പ്രസക്തിയുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിച്ചത്തെക്കാൾ ഇരുട്ട്, നന്മയേക്കാൾ കൂടുതൽ തിന്മ, ഇത് നിറഞ്ഞ ലോകത്ത് ഉള്ളൂരിന്റെ ഈ വരികൾ ഇവിടെ വളരെയധികം പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്. നന്മയുടെയും അറിവിന്റെയും ശുഭചിന്തയുടെയും വിളക്ക് കൈവശം ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും തിന്മയെയും നമുക്ക് കീഴടക്കാൻ കഴിയും. മനസ്സിൽ നന്മ ഉള്ളവന്, നന്മയുടെ വിളക്ക് കയ്യിലുള്ളവന്, അല്ലെങ്കിൽ അറിവിന്റെ വിളക്ക് കൈവശമുള്ളവന് എന്താണ് മുന്നിലുള്ള ഏത് തിന്മയെയും ഇരുട്ടിനെയും എല്ലാം കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ശുഭാപ്തി വിശ്വാസം വേണമെന്ന് മാത്രം. അപ്പോ നന്മയുടെ വിളക്ക് കയ്യിലുണ്ടെങ്കിൽ ഏതിരുട്ടിനെയും ഏത് തിന്മയെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ പ്രേമ സംഗീതം എന്ന കവിതയിലെ ഈ വരികളുടെ ആശയം തന്നെയാണ് വിശ്വം ദീപമയം എന്ന കാവ്യഭാഗത്തും ഉള്ളൂർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ആ വരി പ്രേമ സംഗീതം എന്ന കവിതയിലെ വരികളാണ്, അതും നമ്മുടെ വിശ്വം ദീപമയത്തിലെ വരികളും തമ്മിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ രണ്ടിന്റെയും അർത്ഥം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെയോ സ്വർഗവും നരകവും, ഇരുളും വെളിച്ചവും, ശുഭവും അശുഭവും തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ മനോഭാവമാണ്, മനസ്സിന്റെ എന്താ പറയാ നമ്മുടെ ചിന്താഗതിയാണ് നമ്മളെ ഏതൊക്കെ തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോ നന്മയും തിന്മയും സ്വർഗവും നരകവും ഇരുളും വെളിച്ചവും ശുഭവും അശുഭവും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ മനോഭാവമാണ്. മനോഭാവം തന്നെയാണ് നന്മയും തിന്മയും നല്ലതും ചീത്തയും ഇരുട്ടും വെളിച്ചവും ഒക്കെ ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്, മനോഭാവമാണ്. നിരാശയുള്ള മനുഷ്യന് എന്താണ് നട്ടുച്ച എന്തുപോലെ തോന്നും എന്നാണ് പറഞ്ഞത്? നിരാശയുള്ള മനസ്സുള്ള ഒരാൾക്ക് നട്ടുച്ച എന്തിന് സമാനമാണ്? പാതിരാത്രി. യെസ് യെസ്, അർത്ഥ രാത്രിക്ക് സമാനമാണ്. അപ്പോ ശുഭം പ്രതീക്ഷിക്കുന്നവനോ ശുഭാപ്തി വിശ്വാസമുള്ളവന് ഏത് രാത്രിയും ഇതുപോലെയായിരിക്കും. മൈ ഡിയർ ചിൽഡ്രൻ, പ്ലീസ് റെസ്പോണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ പേര് വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് പോയി. ഡിയർ ചിൽഡ്രൻ, ടേൺ ഓൺ യുവർ വീഡിയോസ്. ശുഭം പ്രതീക്ഷിക്കുന്നവന് ഏത് അർദ്ധരാത്രിയും അല്ലെങ്കിൽ സൂര്യപ്രകാശത്താൽ സൂര്യപ്രകാശം നിറഞ്ഞതുപോലെയാണ് തോന്നുക. ഓക്കെ, ജീവിതാവസ്ഥകളെ നോക്കിക്കാണുന്നതിലുള്ള വ്യത്യാസമാണ് ജീവിതത്തിലെ അവസ്ഥകള്. ദുഃഖവും സുഖവും എല്ലാം കൂടിക്കലർന്നതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. ഇത്തരത്തിലുള്ള ജീവിതത്തിലെ വ്യത്യസ്ത അവസ്ഥകളെ നോക്കിക്കാണുന്നതിലുള്ള വ്യത്യാസമാണ് കവി ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. വിവേകികളായവർ ശരിയായത് തിരഞ്ഞെടുത്ത് സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടിലും വെളിച്ചം വിതറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അയ്യോ കരഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൂടുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുക, മറ്റുള്ളവരിലും നന്മ പ്രകാശിപ്പിക്കാനായിട്ട് നമ്മൾ അറിവുള്ളവർ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് ഇവിടെ കവി നമുക്ക് പറഞ്ഞു തരുന്നു. ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് രണ്ട് കവിതയിലും ഒരേ ആശയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താശയമാണ് പറഞ്ഞിരിക്കുന്നത്? എന്താശയമാണ്? വിളക്ക് കൈവശമുള്ളതിന് എല്ലാം പ്രകാശമാനമാണ്. എന്താണ് പിന്നെ പറയുന്നത്? വെണ്മ കൈവശമുള്ളവൻ, വെണ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവന് ചുറ്റും എല്ലാം അമൃതമയവും ആണ്. പിന്നെ വെളിച്ചത്തെക്കാൾ ഇരുട്ടും നന്മയേക്കാൾ കൂടുതൽ തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ എന്താണ് ഉള്ളൂരിന്റെ ഇത്തരം വരികൾക്ക് വളരെയധികം പ്രസക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വിളക്ക് കൈവശമുണ്ടെങ്കിൽ ഏത് നന്മയെയും ഏത് എന്താ പറയാ ദോഷത്തെയും ഏത് ഇരുട്ടിനെയും ഒക്കെ നമുക്ക് മാറ്റി മറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പ്രേമ സംഗീതം എന്ന ഈ കവിതയിലെ ആശയം തന്നെയാണ് ഉള്ളൂരിന്റെ വിശ്വം ദീപമയം എന്ന ഈ കവിതയിലും നമ്മൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെന്താണ്? സ്വർഗവും നരകവും, ഇരുട്ടും വെളിച്ചവും,
നന്മയും തിന്മയും ശുഭവും അശുഭവും എല്ലാം തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ മനോഭാവമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. വേറെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, പിന്നെന്താണ്? നിരാശയുള്ള മനുഷ്യന് എന്തായിരിക്കും? ഏത് അർദ്ധരാത്രിയും നിരാശയുള്ളവന് സോറി ഏത് നട്ടുച്ചയും അർദ്ധരാത്രിക്ക് സമാനവും ശുഭം പ്രതീക്ഷിക്കുന്നവന് ഏത് അർദ്ധരാത്രിയും അതിനെ പ്രകാശപൂരിതമാക്കാനായിട്ട് സൂര്യാംശുദീപ്തമായിരിക്കും, സൂര്യപ്രകാശത്താൽ നിറഞ്ഞതായി കാണുകയും ചെയ്യും. ജീവിതാവസ്ഥകളെ നോക്കിക്കാണുന്നതിലുള്ള നമ്മുടെ വ്യത്യാസമാണ് കവി ഇവിടെ എടുത്ത് പറയുന്നത്. വിവേകികളായവർ ശരിയായത് തിരഞ്ഞെടുത്ത് നമ്മളാൽ ആകുന്ന നന്മ സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടിലും നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ഉത്തരം. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? എനി ഡിഫിക്കൽറ്റി ഫൈൻഡ് ഔട്ട് ഉണ്ടോ? നിങ്ങൾ പറ. യെസ്, അർജുൻ തംസ് അപ്പ്, നിരുപമയുടെ തംസ് അപ്പ് കണ്ടു. ഓക്കെ, യെസ് ആവിയോ ഐസോ, വിഷ്ണുപ്രിയ ഐസോ, ഹെൻസ്റ്റീവ്, ഫിയ, മേഘ്ന ഐസോ, ആദിത്യ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് എന്തിനാ ഞാനിപ്പോ പറഞ്ഞേന്നറിയോ? എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്തിനാന്നറിയോ? അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വരാൻ. ഓക്കെ, വലിയ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക. മനസ്സിലായോ? ദെൻ മൂവ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായിരിക്കാം പൊരുളാ പ്രവൃത്തിക്കജൻ ഹിതം മർത്യൻ അറിഞ്ഞു ചെയ്യുവോൻ. മർത്യന്റെ ഹിതമറിഞ്ഞ് ദൈവം ചെയ്തത് എന്ത്? എന്താണ് മർത്യന്റെ ഹിതമറിഞ്ഞ് ദൈവം ചെയ്തത്? നമ്മുടെ ഇഷ്ടം നോക്കി ദൈവം എന്ത് ചെയ്ത എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? മെൽവിൻ, 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 യെസ്, എന്താണ് മനുഷ്യന്റെ ഹിതമറിഞ്ഞ് ദൈവം ചെയ്ത പ്രവൃത്തി? അതായിരിക്കാം പൊരുളാ പ്രവൃത്തി കജൻ ഹിതം മർത്യൻ അറിഞ്ഞു ചെയ്യുവോൻ. മർത്യന്റെ ഹിതം അറിഞ്ഞ് ദൈവം ചെയ്തത് എന്ത്? ആ സാവിയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ സാവിയോ, ഐ ക്യാൻ സീ. മെൽവിൻ, പ്ലീസ് ട്രൈ. മെൽവിൻ, ആ മെൽവിൻ അവിടെ സ്ട്രക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പ്രവൃത്തിയാണ് മർത്യന്റെ ഹിതമറിഞ്ഞ് ദൈവം ചെയ്തത്? യെസ്, കേക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ? നിരുപമ പറയൂ. ട്രൈ, ജോലി ചെയ്യാനും വിശ്രമിക്കാനും ഇത്ര പ്രകാശം മതി എന്ന്. യെസ്, കറക്റ്റ് ആണ്. ഐ ക്യാൻ ഹിയർ യു. വടബട്ട് അതേസ് ക്യാൻ ഹിയർ മീ? യെസ് മാം. യെസ്, നിരുപമ പറഞ്ഞു. യെസ് യെസ്, ദേ ക്യാൻ ഹിയർ. ഓക്കെ ഓക്കെ, നോക്കാം, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. പകൽ മനുഷ്യന് അധ്വാനിക്കാനുള്ള സമയമാണ് അല്ലേ? പകൽ മുഴുവൻ നമ്മള് ജോലി ചെയ്യും, അധ്വാനിക്കും. രാത്രിയോ? രാത്രിയോ വിശ്രമിക്കും. യെസ്, വിശ്രമിക്കാനുള്ള സമയമാണ്. പകൽ ജോലി ചെയ്യുന്നതിനും രാത്രി വിശ്രമിക്കാനുമാണ് സമയം. അതോ എന്നാൽ രാത്രി വിശ്രമത്തിനും, അത് രാത്രി വിശ്രമത്തിനും പകൽ സൂര്യൻ നമുക്ക് അതിന് മാത്രമുള്ള പ്രകാശം നൽകുന്നു. രാത്രി വിശ്രമിക്കാനാകുമ്പോ അതിനാൽ രാത്രിക്ക് രാത്രിക്ക് എന്താണ് പകലിന്റെ അത്ര പ്രകാശം വേണോ? വേണ്ട വേണ്ട വേണ്ട. യെസ്, നിങ്ങക്ക് കേക്കുന്നില്ലേ? നല്ല മഴയാണ്, കേക്കുന്നില്ലെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, പകൽ മനുഷ്യന് അധ്വാനിക്കാനുള്ള സമയവും രാത്രി വിശ്രമത്തിനുള്ളതും. പകൽ സൂര്യൻ
മനുഷ്യന് വെളിച്ചം നൽകുന്നു. എന്നാൽ രാത്രി എന്താണ്? പകലിനോളം ദൈർഘ്യം വെളിച്ചം നമുക്ക് ആവശ്യമില്ല, അത്രയും വെട്ടം നമുക്ക് വേണ്ട. രാത്രിയിലെ ഇരുട്ട് മനുഷ്യനൊരു അനുഗ്രഹമാണ്. എന്താണ്? അല്ലെങ്കിൽ രാത്രി നമ്മൾ ജോലി ചെയ്യണ്ട അല്ലേ, വിശ്രമിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോ പകല് അധ്വാനിക്ക, രാത്രി വിശ്രമിക്ക. പകല് നല്ല വെളിച്ചം വേണം, എന്നാൽ രാത്രിക്ക് പകലിന്റെ അത്രയും എന്താ പറയാ കാഠിന്യമുള്ള ആ വെട്ടം അത്രയ്ക്ക് അങ്ങട് വേണ്ട. രാത്രി യെസ് ഇവിടെ അതെ മഴയാ. ആ ജനലൊക്കെ അടച്ചിട്, ജനലയുടെ കാറ്റ് ഇങ്ങനെ വീശുമ്പോ കർട്ടനൊക്കെ പറക്കണു, അത് അടച്ചിടൂ, അല്ലെങ്കി ഇനി ഒന്നും കേക്കില്ല. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, രാത്രിയിലെ ഇരുട്ട് മനുഷ്യനൊരു അനുഗ്രഹമാണ്. എന്താണ്? ഇതുപോലെ തന്നെയാണ് ജീവിതം എന്നുള്ളതും. ജീവിതം രാവും പകലും പോലെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കും സൂര്യൻ അസ്തമിക്കും, അതുപോലെ ജീവിതം എന്നുള്ളത് സുഖ ദുഃഖങ്ങൾ നിറഞ്ഞ ഒന്നാണ് അല്ലേ. സുഖം മാത്രമാണോ നമുക്കുള്ളത്, ദുഃഖം മാത്രമാണോ നമുക്കുള്ളത്? അല്ല, ഇത് രണ്ടും കൂടി കലർന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാത്രിയിലെ ഇരുട്ടിന്റെ കാഠിന്യത്തെ അല്ലേ, നമ്മൾ ഈ ചൂട് കൂടുമ്പോ നമ്മൾ പറയാ എന്താണ്, ഓ എന്തൊരുഷ്ണോ എന്തൊരുഷ്ണോ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോ ആ കാഠിന്യത്തെ എന്താണ് നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം ചേർന്ന് കുറയ്ക്കും അല്ലേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാല് നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം ആകാശത്ത് വന്നിങ്ങനെ പ്രകാശിച്ച് നിൽക്കും. അങ്ങനെ അവര് ആ ചൂടിനെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നത് പോലെ എത്ര വലിയ ദുഃഖത്തിലും പ്രത്യാശയുടെ പൊൻ തിരിവെട്ടമുണ്ട് ഇല്ലേ. അല്ലാതെ നമ്മള് ദുഃഖം വരുമ്പോ അതില് വിഷമിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല, അതിനെ നമ്മള് ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഏതൊരു ദുഃഖം വന്നാലും അതില് ഒരു പൊൻതിരി വെട്ടം എപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ കാണും. ദുഃഖങ്ങൾ മനുഷ്യ മനസ്സിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദുഃഖങ്ങൾ മനുഷ്യ മനസ്സിനെ ഇല്ലാതാക്കും. വർദ്ധിച്ചു വരുന്ന ദുഃഖം അടക്കി വെക്കാനാവാതെ നമ്മുടെ മനസ്സിനെ കൂടുതല് മനസ്സിനെ ഇല്ലാതെയാക്കുകയാണ്, ആ നല്ല പ്രവൃത്തിയെ അല്ലെങ്കിൽ നല്ല ചിന്തയെ ഒക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം അറിയുന്നവനായ ഈശ്വരൻ മനുഷ്യന്റെ ഹിതം അറിഞ്ഞു തന്നെയാണ് രാവും പകലുമായിട്ട് ദിവസത്തെ സുഖദുഃഖ സമ്മിശ്രമായി ജീവിതത്തെയും നൽകിയിരിക്കുന്നത്. രണ്ടും ഈശ്വരൻ അറിഞ്ഞു തന്നെയാണ് നമ്മളോട് ഇത്തരത്തില് ചെയ്തിരിക്കുന്നത്. ജീവിതം എന്നുള്ളത് സുഖദുഃഖ സമ്മിശ്രമാണ്. അതുപോലെ രാവും പകലുമായി ദിവസത്തെയും ഈശ്വരൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈശ്വരൻ ഇതെല്ലാം നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ്. ദുഃഖം വന്ന് അതില് തളർന്നിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ മുന്നോട്ട് പോവുക. ഒരു പൊൻതിരി വെട്ടം അതില് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മള് മുൻപോട്ട് പോവുകയാണ് അതിനുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, വീഡിയോ ആകെ 1, 2, 3, 4, 5 പേര് ഓൺ ചെയ്തിട്ടുണ്ട്. ആ മെൽവിൻ വന്ന ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് മഴ, നല്ല മഴയാ. ആ മേബി ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. മിന്നാമിനിങ്ങിന്റെ പ്രവൃത്തിയെ ഉദാഹരിച്ചുകൊണ്ട് കവി നൽകുന്ന സന്ദേശം. നമ്മള് പറഞ്ഞു അല്ലേ, വൈകുന്നേരമാകാൻ അന്തിയാകാനായിട്ട് മിന്നാമിനുകള് വളരെയധികം ആഗ്രഹത്തോടു കൂടിയിരിക്കും. എന്താണ്, മനുഷ്യന് മാത്രം എന്താണ് തീക്കോലുരയ്ക്കാനും ഒരു തിരിയിൽ കൊളുത്താനും ഇത്ര മടി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് നോക്കാം. സന്ധ്യയായാൽ മിന്നാമിനിങ്ങ് തന്റെ ഇത്തിരി വെട്ടത്തെ പ്രസരിപ്പിച്ച്, ആ ഇച്ചിരിയുള്ള ആ വെട്ടത്തെ എന്താ പറയാ കത്തിച്ചുകൊണ്ട് ഇരുളിനെ അകറ്റുന്നു അല്ലേ. ഇത്തിരി ഉള്ളു അതിന്റെ വെളിച്ചമെങ്കിലും
വൈകുന്നേരം ആകുമ്പോ ആ പ്രകാശം നമുക്ക് ഇരുട്ടില് പ്രത്യേകിച്ചും എടുത്തു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അതിനാലാകുന്ന ഒരു നന്മയാണ് ചെയ്യുന്നത്. ചെറിയ ജീവിയായിരുന്നിട്ടും അത് അതിനാലാകുന്ന ഒരു നന്മ അത് ചെയ്യുന്നു. ആ കൊച്ചു ജീവി തന്നാലായ നന്മയാണ് ലോകത്തിന് നൽകുന്നത്. മനുഷ്യർ സവിശേഷ ബുദ്ധിയുള്ളവരാണ് അല്ലെ എന്നാണ് നമ്മളെ മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത്. ഭയങ്കര സവിശേഷമായ ബുദ്ധിയുള്ളവരായിട്ടാണ് മനുഷ്യന്മാരെ അറിയപ്പെടുന്നത്. എന്നാൽ എന്നിട്ടും അന്തിക്ക് തീക്കോലുരച്ച് വെളിച്ചം പകരാൻ മനുഷ്യൻ മടിക്കുന്നത് എന്തിനാണ് എന്ന് കവി ചോദിക്കുകയാണ് അല്ലേ. മനുഷ്യന് മാത്രം എന്തിനാണ് ഇത്ര മടി തീക്കോലുരയ്ക്കാനും തിരിയിൽ കൊളുത്താനും മനുഷ്യന് മാത്രം എന്താണ് ഇത്ര മടി എന്ന് കവി നമ്മളോട് ചോദിക്കുകയാണ്. അറിവില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഇരുളടഞ്ഞു പോയ ഇടങ്ങളിലെല്ലാം വെളിച്ചം പകരേണ്ട ആളുകളാണ് ആര്? നമ്മളായ മനുഷ്യർ. അറിവില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെ കൊണ്ട് ഇരുളടഞ്ഞു പോയ ഇടങ്ങളിൽ നന്മയുടെ പ്രകാശം പരത്തേണ്ടവരാണ് അറിവുള്ളവരായ നാം മനുഷ്യർ. എന്നിട്ടും വിഷാദവും നിരാശയും മൂലം മനസ്സിലെ വെളിച്ചത്തെ കെടുത്തി. നിരാശ വരുമ്പോ അതിനങ്ങനെ കുറിച്ച് ചിന്തിക്കില്ല, ദുഃഖത്തിൽ മാത്രം ഇങ്ങനെ മുഴുകി ഇരിക്കും. അതാണ് ആ വെളിച്ചത്തെ കെടുത്ത എന്ന് പറയുന്നത്. ആ വെളിച്ചത്തെ കെടുത്തി ഇരുട്ട് പരത്തുന്നവരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. വിഷമങ്ങളൊക്കെ വരുമ്പോ ആ വിഷമത്തിൽ മാത്രം അങ്ങ് മുഴുകിയിരിക്കും. എന്നാ അതിനെ ഓവർകം ചെയ്യാതെ അതിൽ തന്നെ അങ്ങ് വിഷമിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മള് നന്മയാണോ പരത്തുന്നത്? തീർച്ചയായിട്ടും അല്ല, ഇരുട്ടാണ് ലോകത്തിന് നമ്മൾ പരത്തുന്നത്. പ്രതിസന്ധികളിൽ തളർന്നു വിലപിക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്ന് ഇവിടെ കവി നമ്മളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു. ശുഭാപ്തി വിശ്വാസം, അതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം. ശുഭാപ്തി വിശ്വാസം. ഓക്കേ, ഇതാണ് ഈ പാഠത്തിലെ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ. അത്ര വലിയ ക്വസ്റ്റ്യൻ ആൻസർ അല്ല. ഇന്ന് തന്നെ ഞാൻ ഇത് അയച്ചു തരാം, നിങ്ങൾ പഠിക്കുക, അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആവാം. മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ, ബുദ്ധിമുട്ടുള്ളതല്ല, ചെറുതാണ്, സാധാരണ തരുന്ന അത്രയും വലിപ്പം പോലും ഇല്ല. ഓക്കേ, ടുഡേ ഇറ്റ്സെൽഫ് all should study this. Clear everybody? Any doubt regarding this? Any doubt? No. Okay, I got thumbs up from Nirupama. Yes, Melvin, I can see. Then നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതില് ഒന്നാമത്തേത് ഉള്ളൂർ ജീവചരിത്ര രേഖ. ഉള്ളൂർ ജീവചരിത്ര രേഖ, അതാണ് ടോപ്പിക്. ഉള്ളൂർ ജീവചരിത്ര രേഖ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതും തരുന്നതായിരിക്കും. ഇപ്പോ ഇതാണ് ചെയ്യേണ്ടത്, ഉള്ളൂർ ജീവചരിത്ര രേഖ. ഉള്ളൂരിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. നിങ്ങൾ നയൻത്തിൽ പഠിക്കുന്നവരാണ്, അപ്പോ വെറുതെ ഒരു പേജോ രണ്ട് പേജോ എഴുതി വെക്കലല്ല. എ ഫോർ ഷീറ്റ് പേപ്പറിൽ വൺ സൈഡ് മാത്രം എഴുതുക. ഫോർ ലൈൻ, നാല് വശവും ബോർഡർ ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് പേജില് ടോപ്പിക്കിന്റെ പേര്, നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. ദെൻ മിഡിലെ ടോപ്പിക്കിന്റെ പേര് ഉള്ളൂർ ജീവചരിത്ര രേഖ. പിന്നെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ. ദെൻ ടെക്സ്റ്റ് സെക്കൻഡ് പേജില് നാല് വശവും വരയ്ക്കുക. ഉള്ളൂരിന്റെ ചിത്രം ഒട്ടിക്കുക. വലിയൊരു പേജിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ചിത്രമല്ല ഉദ്ദേശിച്ചത്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെയൊക്കെയുള്ള അത്രയും വലിപ്പമുള്ള ചിത്രം മതിയാകും. ദെൻ ഉള്ളൂരിനെ കുറിച്ച് എഴുതുക, അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ കവിതകള്, പ്രശസ്തമായ വരികൾ കോട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികള്, ഇതെല്ലാം ചേർത്തുകൊണ്ട് നിങ്ങള് അദ്ദേഹത്തെ കുറിച്ച് ഒരു ജീവചരിത്ര രേഖ തയ്യാറാക്കുക. ക്ലിയർ എവരിബഡി? ക്ലിയർ? യെസ്. ഓക്കെ, സാവിയോ, ഐ സീ, ഐ സോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമയം ഇവിടെ തീരുകയല്ലേ.
എത്ര മണി വരെയാണ് നമ്മുടെ ക്ലാസ്? 15 അല്ലേ? ഓക്കേ, താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കേ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.